വെൽക്കം ടു അമാൽഗം വേൾഡ്. ഞാൻ നിതിൻ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആനിമൽസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഡോക്ടർമാരെ വളരെ ഇഷ്ടമാണ്. നമ്മൾക്കൊരു അസുഖം വന്നാൽ അത് ട്രീറ്റ് ചെയ്യുകയും ക്യൂർ ചെയ്യുകയും ചെയ്യുന്നതിനാൽ അവർക്ക് സമൂഹത്തിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. എന്നാൽ സംസാരിക്കുവാനോ സ്വന്തം പ്രോബ്ലംസ് എക്സ്പ്രസ് ചെയ്യാനോ സാധിക്കാത്ത ജീവജാലങ്ങളെ ചികിത്സിക്കുക എന്നത് അതിനും വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. BBSC എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസ്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ട എലിജിബിലിറ്റി, ഇതിനു വേണ്ട സ്കിൽസ്, ഈ കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം, ഇതിൻ്റെ സിലബസ് എന്നിവയെ പറ്റിയാണ്. ഇതൊരു അണ്ടർ ഗ്രാജുവേറ്റ് വെറ്റിനറി സയൻസ് കോഴ്സാണ്. This is a branch of science which deals with all types of animals. Medical, diagnostic and therapeutic aspects of all types of animals ne kurichana idil parayunnathu. Ee course inde dairghyam ennu parayunnathu 5 years aanu, including 6 months of internship. Chila universitykal internship inde dairghyam 1 year vare koodarundu. Adukondu ee course inde dairghyam ennu parayunnathu 5 to 6 years vare aagan saadhyathundu. Ee course ne BVSC and AH ennu parayum. ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഇനി ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ട എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു കാൻഡിഡേറ്റിന് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് വിത്ത് മിനിമം ഓഫ് 50% മാർക്സ്. അതിനു പുറമെ നീറ്റ് എക്സാം അപ്പിയർ ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. SC ST OBC കാറ്റഗറിയിൽ ഉള്ള കാൻഡിഡേറ്റ്സിന് ജനറൽ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനേക്കാളും 10% മാർക്സ് കുറവാണെങ്കിലും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. പെറ്റിനെ ട്രീറ്റ് ചെയ്യുന്നതിനായി അതിനെ പരിപാലിക്കുന്ന ആളുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആനിമൽ കെയറിംഗ് ഒരു പാഷനായി എടുത്തിട്ടുള്ള ആളും ആയിരിക്കണം. ഇനി ഈ കോഴ്സിൽ ഉൾപ്പെടുന്ന സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെറ്ററിനറി അനാറ്റമി, വെറ്ററിനറി ഫിസിയോളജി, വെറ്ററിനറി ബയോകെമിസ്ട്രി, വെറ്ററിനറി ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി, വെറ്ററിനറി മൈക്രോബയോളജി, വെറ്ററിനറി പാത്തോളജി, ആനിമൽ ജനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ്, ആനിമൽ ന്യൂട്രീഷൻ, വെറ്ററിനറി ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രക്ടിക്സ്, ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ട് ടെക്നിക്, വെറ്ററിനറി സർജറി ആൻഡ് റേഡിയോളജി, വെറ്ററിനറി മെഡിസിൻ, വെറ്ററിനറി ആനിമൽ ഹസ്ബൻഡറി എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. ഇതുകൂടാതെ ഈ കോഴ്സ് 6 പാർട്ടായിട്ടാണ് ഉള്ളത്. കോർ കോഴ്സസ്: ട്രക്കിംഗ് പ്രോഗ്രാം, സ്റ്റഡി സർക്കിൾ, എൻ്റർപ്രണർ ട്രെയിനിങ്, ഇന്റേൺഷിപ്പ്, കോമ്പീറ്റൻ്റ് ഇൻ വെറ്ററിനറി സ്കിൽസ്. ഇനി നമുക്ക് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ വെറ്ററിനറി സയൻസ് പഠിച്ചിറങ്ങുന്ന കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടറുകളിൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ഡയറി ഫാം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് റിസർച്ച് ബേസ്ഡ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് പ്രാക്ടീസ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ ഫോർ ഗ്രാജുവേറ്റ്സ്. ഇതിനു പുറമെ യൂണിവേഴ്സിറ്റീസ്, ഫാർമസ്യൂട്ടിക്കൽ ഫേംസ്, പെറ്റ് ഫുഡ് മാനുഫാക്ചറിംഗ് ഫേംസ് ഇവയിലും വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ ആളുകൾക്ക് സ്വന്തമായോ ഗവൺമെൻറ് ഫേംസുമായി കമ്പയിൻ ചെയ്തോ റിസർച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യക്ക് പുറത്തും വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ കോഴ്സിന് ഉള്ളത്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും മുഴുവനെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.